ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊങ്ങ് ഫ്രൈ ഉണ്ടാക്കുവാണ്. ഞാൻ കുക്കുമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ച് വെച്ചിട്ടുണ്ട്. ഉണക്കത്തേങ്ങയാണ്, വെറുതെ വീണ് പോയി കെട്ടിയ കുറേ ഉണക്കത്തേങ്ങയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇത് രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്ക ആയതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും ഇഷ്ടംപോലെ പൊങ്ങുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെയൊക്കെ വെറുതെ കളഞ്ഞ് അത് കഴിഞ്ഞാണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത്. അപ്പോഴത്തേക്ക് ഒരൊറ്റ പൊങ്ങും ഒരു പൊങ്ങും ഒരു ചെറിയ പൊങ്ങും കൂടെ എടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്ത് കുക്കിന് കൊടുക്കാനായിട്ടാണ്. എങ്ങനെയാവും എന്നറിയില്ല, അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ പൊങ്ങെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് പൊങ്ങിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ടെന്നാണ്. ആൻറ്റി വൈറലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അണുബാധ തടയാൻ സഹായിക്കും. പിന്നെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. സ്കിൻ ചുളിയുന്ന ചുളിവൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. പിന്നെ ഹെയർ കെയറിന് നല്ലതാണ്, ഡയജഷൻ മെച്ചപ്പെടുത്തും. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസിന് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് പൊങ്ങ്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ രണ്ട് പൊങ്ങാണ് എടുത്തേക്കുന്നത്. രണ്ടെന്ന് വെച്ചാൽ ഒരെണ്ണം വലുതും ഒരെണ്ണം തീരെ ചെറുതുമാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുന്നത് ഒരുപാട് കട്ടി കുറയേണ്ട, കാരണം ഇത് സ്പോഞ്ചി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് എന്താ കരിഞ്ഞു പോകുമോ എന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കട്ടി കുറയ്ക്കാതെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ പൊങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടികൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി തന്നെ ഒരു കുറച്ചേ ചേർത്തിട്ടുള്ളൊരു കാൽ സ്പൂൺ പോലും ഇട്ടിട്ടില്ല. അതുപോലെ ഉള്ള മുളക് പൊടി ഇട്ടേക്കുന്നത്. കുക്കുന് എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് മുളക് പൊടി അത്ര ചേർത്തുള്ളൂ. പിന്നെ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരിച്ചിരി നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കണം. രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചുള്ളൂ, ഒരു ചെറിയൊരു പുളിരസം തോന്നാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. അപ്പോൾ ഞാനിത് രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചു, എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി, നാരങ്ങാ നീരും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ദോശക്കല്ലിലാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പാനിൽ വെക്കാതെ. അപ്പം ഇത് പെട്ടെന്ന് ചൂടാവുമല്ലോ, ഒരു ഇച്ചിരി എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആകും, കാരണം സ്പോഞ്ച് പോലല്ലേ, പൊങ്ങെന്ന് പറയുന്ന സ്പോഞ്ച് പോലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ആവും. അപ്പോൾ നമ്മുടെ എം ബി പൊങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ പൊങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പെട്ടെന്ന് കരിയും, കരിഞ്ഞു പോകാതെ നോക്കണം. ഈ കളർ ഇച്ചിരി കൂടിയേക്കുന്ന കരിഞ്ഞിട്ടൊന്നുമില്ല, ആ ഇച്ചിരി മൂത്തിരിക്കുന്നതിനാണ് ഏറ്റവും ടേസ്റ്റും തോന്നിയത്. അപ്പോൾ ഞാൻ ഇതിന് കുക്കിനൊന്ന് കൊടുത്തു നോക്കാം. അമ്മക്ക് ഇപ്പോഴതിൻ്റെ ഐഡിയ കിട്ടിയത്, അപ്പം അമ്മ ഉണ്ടാക്കി. എങ്ങനെയുണ്ട്?